ലേഡീസ് വേഷം മാറിയിട്ട് കാലം കുറേ ആയെങ്കിലും പഴയ കപ്പടാമീശയും ഗോപുരത്തൊപ്പിയും വിടർത്തി നിർത്തിയ ടൗസറും ഒക്കെ ചേർന്ന് സൃഷ്ടിച്ചിരുന്ന രൂപകാർക്കശ്യം ജനങ്ങളോടുള്ള അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തീർത്തും ഒഴിഞ്ഞു പോയിട്ടില്ലെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണല്ലോ ജനങ്ങളോട് എടാപോടാ വിളി വേണ്ടെന്നും പൊതുജനത്തോട് മാന്യമായി പെരുമാറുകയും സഭ്യമായി സംസാരിക്കുകയും വേണമെന്നും കാണിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് ആവർത്തിച്ച് സർക്കുലർ ഇറക്കേണ്ടി വന്നിരിക്കുന്നത്. വർഷങ്ങൾക്കിടെ ഇതേ കാര്യത്തിന് 10 തവണ സർക്കുലർ പുറപ്പെടുവിപ്പിച്ച കാര്യം ഓർമ്മിപ്പിച്ചാണ് വീണ്ടും സർക്കുലർ ഇറക്കാൻ DGP ഹൈക്കോടതി നിർദ്ദേശിച്ചത്. മുൻ സർക്കുലറുകളെല്ലാം വഴിപാടായെന്ന് ചുരുക്കം. പൊതുസ്ഥലത്തും മറ്റും ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നിയമലംഘനങ്ങളും തർക്കങ്ങളും മറ്റും തെളിവിനായി ചിത്രീകരിക്കാൻ പോലീസിന് അധികാരമുള്ളതുപോലെ പോലീസ് അതിക്രമങ്ങളും മാന്യമല്ലാത്ത പെരുമാറ്റവും സംസാരവും ഉൾപ്പെടെയുള്ളവ ചിത്രീകരിക്കാൻ ജനങ്ങൾക്ക് നിയമപ്രകാരമായ അവകാശമുണ്ടെന്ന് പോലീസുകാരെ ഓർമ്മിപ്പിക്കുന്നതാണ് പുതിയ സർക്കുലറിന്റെ ഒരു ഭാഗം. ഇത്തരം സന്ദർഭങ്ങൾ പൊതുജനം മൊബൈൽ ക്യാമറയിലും മറ്റും പകർത്താൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വിരട്ടലും ഇപ്പോൾ സാധാരണമാണ്. നിയമവിധേയമായുള്ള ഇത്തരം ചിത്രീകരണങ്ങൾ തടയരുതെന്ന് സർക്കുലറിൽ പ്രത്യേകം നിർദ്ദേശവുമുണ്ട്. പോലീസ് സേനയിൽ വന്നുപെട്ടിരിക്കുന്ന അച്ചടക്ക രാഹിത്യം വെളിച്ചത്താകുന്ന പല നടപടികളും ആവർത്തിച്ച് പുറത്തുവരാറുമുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തെറിവിളികളുടെയും കയ്യാങ്കളികളുടെയും ഒക്കെ വാർത്തകൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുമുണ്ട്. അതിൽ പലതിലും നടപടിയും ഉണ്ടായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അഭിഭാഷകനോട് മോശമായി പെരുമാറിയതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുമ്പോഴാണ് പെരുമാറ്റ അച്ചടക്കം സംബന്ധിച്ച് വീണ്ടും സർക്കുലർ പുറപ്പെടുവിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശിച്ചത്. തനിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ രീതികൾ നിരീക്ഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് ജില്ലാ പോലീസ് മേധാവികൾക്കും യൂണിറ്റ് മേധാവികൾക്കുമുള്ള നിർദ്ദേശം. പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറുകയും നല്ല ഭാഷയിൽ ഇടപെടുകയും ചെയ്യുന്ന എത്രയോ പോലീസുകാർ സേനയിലുണ്ട്. അമിത അധികാര പ്രയോഗവും അശ്ലീല ഭാഷയും ഒക്കെ പയറ്റി ജനത്തിനുമേൽ കുതിര കയറുന്നത് സേനയിലെ ന്യൂനപക്ഷമാകാം. പക്ഷേ അത്തരം സംഭവങ്ങൾ മൊത്തത്തിൽ സേനയുടെ സൽപ്പേര് കെടുത്തുകയും പൊതുവായ അച്ചടക്കത്തിന് തുരങ്കം വെക്കുകയും ചെയ്യുമെന്ന് മറക്കരുത്. പോലീസുകാരുടെ നിലം തെറ്റിയ പെരുമാറ്റങ്ങൾക്ക് പിന്നിൽ അമിത ജോലി സമ്മർദ്ദവും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള മാനസിക പീഡനവും ഇതൊക്കെ കൊണ്ടുള്ള മാനസിക പിരിമുറുക്കവും എല്ലാം ഉണ്ടായിരിക്കാം. പരീക്ഷാകാലത്ത് മാത്രം പോരാ, പോലീസിൽ പെരുമാറ്റ മര്യാദകളെക്കുറിച്ചുള്ള ക്ലാസ്സും മാനസിക പിരിമുറുക്കം ഒഴിവാക്കേണ്ടതിന് പ്രാധാന്യവും മനസ്സിലാക്കി കൊടുക്കുന്ന കൗൺസിലിങ്ങും മറ്റും. സാധാരണ ജനങ്ങൾക്കുള്ള മാനസിക പിരിമുറുക്കം അവരുടെ ആരോഗ്യത്തെ മാത്രമാണ് ബാധിക്കുന്നതെങ്കിൽ സേനാംഗങ്ങളുടെ പിരിമുറുക്കം മൂലമുള്ള പെരുമാറ്റ ദൂഷ്യങ്ങൾ സമൂഹത്തിന്റെ ആകെ ആരോഗ്യത്തെ ബാധിക്കും. DGP പുതിയ സർക്കുലർ ഇറങ്ങിയ അതേ ദിവസം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി കുറ്റിപ്പുറം സ്റ്റേഷനെ തിരഞ്ഞെടുത്തതും. കേസുകളിലെ അന്വേഷണ വേഗവും കുറ്റപത്രങ്ങൾ തയ്യാറാക്കുന്നതിലെ കൃത്യതയും മാത്രമല്ല ജനങ്ങളോടുള്ള ഇടപെടലുകൾ കൂടി പരിഗണിച്ചാണ് രാജ്യത്തെ മികച്ച 10 പോലീസ് സ്റ്റേഷനുകളിലൊന്നായി കേന്ദ്രം കുറ്റിപ്പുറം സ്റ്റേഷനെ തിരഞ്ഞെടുത്തത്. ഏത് കൂരിരുട്ടിലും ഒരു തരി വെട്ടം തെളിയുമെന്ന് പറഞ്ഞതുപോലെ നാണക്കേടിനിടയിലെ ഒരു നന്മത്തുരുത്താണ് ഈ വാർത്ത. പഴയ സിനിമകളിലെ കോമാളി കഥാപാത്രങ്ങളോ പിന്നത്തെ സിനിമകളിലെ ഇടിയന്ത്രങ്ങളോ ആയല്ല പോലീസിന് ജനങ്ങൾക്കിടയിൽ സ്ഥാനം വേണ്ടത്. നിയമലംഘകരോടും കുറ്റവാളികളോടും കർക്കശ ഭാവം പുലർത്തുമ്പോൾ തന്നെ ജനങ്ങളോട് നന്നായി പെരുമാറുകയും വേണം. പുതിയ സർക്കുലർ എങ്കിലും വഴിപാട് കടലാസ് ആയിത്തീരില്ല എന്ന് പ്രതീക്ഷിക്കാം.